ഇന്ന് ഞങ്ങളുള്ള സ്ഥലം എന്ന് പറയണത് തൃശ്ശൂർക്കാർക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. ഇത് പെരുവന്മല കേച്ചേരി സെൻറ്ററിൽ നിന്ന് വടക്കാഞ്ചേരിക്ക് പോണ റൂട്ടിൽ ഏകദേശം 1 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ എല്ലാവരും തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. പോകുന്ന വഴി ഇത്തിരി മോശമായതുകൊണ്ട് തന്നെ വണ്ടിയൊന്നും അങ്ങോട്ട് കയറില്ല. അപ്പോൾ ആ വണ്ടി കുറേയൊക്കെ ഇതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ തന്നെ വെച്ചിട്ട് നടന്ന് കയറുകയാണ് പതിവ്. അതുപോലെ തന്നെ 2-3 വഴികൾ അപ്പുറത്തെ സൈഡും ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ടുണ്ട്. ആ വഴി ആൾക്കാർ വരാറുണ്ട്. ഇത് മെയിനായിട്ട് കേച്ചേരി നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. ഇതിന് ചുറ്റും കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണത്. മല വലുതായി, 1 വർഷം കൊണ്ട് എങ്ങനെയും പോയി എത്തിയാൽ മതി. വീണെങ്കിൽ നല്ലൊരു വീഡിയോ കിതച്ച് പണ്ടാറേ നമ്മള് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള വ്യൂ, കിടലം വ്യൂ തന്നെയാണ്. നിങ്ങൾ ഇവിടേക്ക് പോകുന്ന സമയത്ത് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നൊരു പ്രതീതിയാണെങ്കിലും പച്ചപ്പുണ്ട്. പിന്നെ മഴ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ സമയത്തൊക്കെ മഴ പെയ്തതിന് ശേഷമൊക്കെ ആണെങ്കിൽ ഇവിടെ പോകുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഭയങ്കര ഫുൾ പച്ചയായിരിക്കും ഇവിടെയൊക്കെ. മൊത്തത്തിൽ ആ പാറ മൊത്തം പച്ചപ്പായിരിക്കും. അപ്പോൾ ഭയങ്കര രസമായിരിക്കും. ഇപ്പോൾ ഈ അമ്പലത്തിലേക്ക് ആൾക്കാർ വരുന്ന ഇവിടെ തൊഴാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഈ സൈഡിലായിട്ട് വഴികളുണ്ട് അങ്ങോട്ട് പോകാൻ. അവിടെയൊക്കെ ഇതിൻ്റെ താഴെയുള്ള ആൾക്കാരൊക്കെ ഇവിടേക്കാണ് അമ്പലത്തിലേക്ക് വരുന്നത്. അല്ലാണ്ട് തന്നെ ഇവിടെ സമയം ചെലവഴിക്കാനായിട്ട് കുറേ ആൾക്കാർ ഫാമിലീസൊക്കെ ആയിട്ട് വരും. വൈകിട്ടാവുന്നതിന് മുന്നേ എല്ലാവരും തന്നെ പോകും. കാരണം കാട് മേഖല ആയതുകൊണ്ട് തന്നെ ഇവിടെ ആരെയും നോക്കാനും സെക്യൂരിറ്റി അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ തന്നെ രാത്രി ആവുന്നതിന് മുന്നേ തന്നെ എല്ലാവരും സ്ഥലം കാലിയാക്കും. ഇല്ലെങ്കിൽ പോകുന്ന വഴിയിൽ ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. പോകുന്ന കാട്ടിൽ കൂടെ ഇങ്ങനെ പോകണം. അതായത് ഇല്ലെങ്കിൽ കയ്യിൽ ടോർച്ച് ഉണ്ടെങ്കിൽ ലൈറ്റ് അടിച്ചിട്ട് അങ്ങനെ വേണം പോകാൻ. പിന്നെ ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലയുടെ ഇറക്കിറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവിടെ ചരൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തെന്നിപ്പോവാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ടും ഇരുട്ടാവണതിന് മുന്നേ പെട്ടെന്ന് ഇറങ്ങുകയാണ് ബുദ്ധി. കാരണം ഇത് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിറങ്ങി പിന്നെ കാടിനുള്ളിൽ കൂടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ കാടിനുള്ളിൽ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫ്ലാഷ് ഓഫ് ലൈറ്റ് അങ്ങനെ വേണം പോകാം. അപ്പോൾ ഒറ്റയ്ക്ക് വരുന്നവർ ഫാമിലിക്കായിട്ട് വരുന്നവർ പെട്ടെന്ന് തന്നെ ഇരുട്ടാവുന്നതിന് മുന്നേ പോവാ ഇറങ്ങുന്നതാണ് നല്ലത്. റിസ്ക് എടുക്കണ്ടല്ലോ. പിന്നെ ഇവിടെ വഴിയെങ്ങാനും തെറ്റിക്കഴിഞ്ഞാൽ അവിടെ പെട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആകെ ടെൻഷനാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കി അതൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പ്ലേസ് തന്നെയാണ് ഫോട്ടോഷൂട്ടിനൊക്കെ. ഇവിടെ